ഇന്ത്യ ശ്രീലങ്ക T20 സീരീസിൽ സഞ്ജു സാംസണും സ്ക്വാഡിൽ ഇടം നേടിയിരുന്നു. NCAയിലേക്ക് സഞ്ജുവിനെ വിളിപ്പിച്ചപ്പോൾ തന്നെ സഞ്ജുവിനെ വീണ്ടും സെലക്ടേഴ്സ് പരിഗണിക്കുന്നു എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. ടീം പ്രഖ്യാപനം വന്നപ്പോൾ സഞ്ജു വീണ്ടും സ്ക്വാഡിൽ. കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലായിരുന്നു സഞ്ജു ഒടുവിലായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. സ്വാഭാവികമായും അപ്രതീക്ഷിതമായുള്ള സഞ്ജുവിന്റെ സെലക്ഷൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ ചർച്ചയായി. സഞ്ജുവിനെ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് സെലക്ടേഴ്സ് വിശദീകരണവും നൽകി. ചീഫ് സെലക്ടർ ചേതൻ ശർമ്മ പറഞ്ഞത് സഞ്ജു ഓസ്ട്രേലിയയിൽ നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ പദ്ധതികളിൽ ഉണ്ടെന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സഞ്ജുവിന്റെ സെലക്ഷനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അതും സഞ്ജു ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തുന്ന വാക്കുകളാണ് രോഹിത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പ് കമന്റേറ്റേഴ്സും മുൻതാരങ്ങളുമെല്ലാം സഞ്ജുവിനെ ഏറെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ സീനിയർ താരം അല്ലെങ്കിൽ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ ബാറ്റിംഗിനെ കുറിച്ച് ഇത്രത്തോളം വാചാലനാകുന്നത് ഇത് ആദ്യമായിരിക്കും. കാണുന്നവരെ ആവേശത്തിലാഴ്ത്തുന്ന ഇന്നിംഗ്സുകളാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാണ് രോഹിത് പറഞ്ഞത്. ഗോ ഓവർ ദി മൂൺ എന്ന പ്രയോഗം ഉപയോഗിച്ചാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ആസ്വദിക്കുമ്പോഴുള്ള കാണികളുടെ സന്തോഷത്തെക്കുറിച്ച് രോഹിത് വിശേഷിപ്പിച്ചത്. മാത്രമല്ല ഓസീസിൽ നടക്കുന്ന ലോകകപ്പിൽ സഞ്ജുവിനെ പോലൊരാളെ ടീമിന് വേണമെന്നും രോഹിത് പറഞ്ഞു. രോഹിത്തിന്റെ വാക്കുകളിലേക്ക്, സഞ്ജു വളരെ ടാലന്റ് ഉള്ള കളിക്കാരനാണ്. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഇന്നിംഗ്സ് അയാളുടെ ബാറ്റിൽ നിന്ന് പിറക്കുമ്പോൾ കാണികൾ ഏറെ ആവേശത്തിലാഴ്ത്താറുണ്ട്. വിജയിക്കാനുള്ള വൈദഗ്ധ്യം ഉള്ള പ്ലെയറാണ് സഞ്ജു. അയാളുടെ ബാക്ക് ഫുട്ട് ഗെയിമും വളരെ മികച്ചതാണ്. നമ്മൾ ഓസീസിൽ പോകുമ്പോൾ മികച്ച ഷോട്ട് മേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ബാറ്ററെ ടീമിൽ വളരെ ആവശ്യമാണ്. ആ റോളിന് ഏറെ യോജിച്ചയാളാണ് സഞ്ജു, രോഹിത് പറഞ്ഞു. സഞ്ജുവിനും സഞ്ജു ആരാധകർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ. എന്താണെങ്കിലും സഞ്ജുവിനെ തിരിച്ചു വിളിച്ചതിൽ രോഹിത്തിനും പങ്കുണ്ടെന്ന് ഉറപ്പ്. ശ്രീലങ്കയ്ക്കെതിരെ ഫോം തെളിയിച്ചാൽ സഞ്ജുവിനെ ടീമിൽ തുടരാനാകും. ഇത്രയും മികച്ച സപ്പോർട്ട് ടീമിൽ നിന്ന് ലഭിക്കുമ്പോൾ സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം.